Yeah, good morning, students. Today we are discussing dictation, identification, and separation of isotopes. Dictation and identification of isotopes of an element by Aston's mass spectrograph. Aston's mass spectrograph study of positive rays and dictation of isotopes. That is instrument. Study of positive rays and dictation of isotopes. That is the principle. Electric and magnetic field. Applied electric and magnetic field. All the positive ions of the same E by M are brought to focus at one point on a photographic plate. Electric and magnetic field applied. That is the sample of the positive ions. Same E by M ratio. ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്യുന്നതാണ് അതെങ്ങനെ ഫോക്കസ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ ഡിസ്ചാർജ് ട്യൂബിൽ ഈ എലമെന്റ് എടുക്കും അപ്പൊ എലമെന്റ് എന്താണ് ഡിസ്ചാർജ് ട്യൂബിൽ എലമെന്റ് എടുക്കും അല്ലെങ്കിൽ സാമ്പിൾ എടുക്കും ആ സാമ്പിൾ എന്നിട്ട് ഒരു ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ലോ ഹൈ വോൾട്ടേജും ലോ പ്രഷറിലും അത് കീപ്പ് ചെയ്യും അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ലോ ഹൈ വോൾട്ടേജ് ലോ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ആ സാമ്പിളിന് പോസിറ്റീവ് റേസ് പ്രൊഡ്യൂസ് ചെയ്യും ആ റേസ് എല്ലാം ഫസ്റ്റ് പോകുന്നത് ഒരു കാഥോഡ് കൂടെയാണ് കാഥോഡിന് പോൾ കൂടെയാണ് ദെൻ അത് ദെൻ പോകുന്ന സ്ലിറ്റ് S1 and S2 ആണ് ദെൻ ആ ബീം എവിടേക്ക് പോകുന്ന നെക്സ്റ്റ് ഇലക്ട്രിക് ഫീൽഡിലേക്ക് പോകുന്നു E1 and E2 അപ്പോൾ എന്താണ് ഈ ഇലക്ട്രിക് ഫീൽഡിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വെലോസിറ്റിയിൽ വ്യത്യാസം വരും ആ വെലോസിറ്റിയിൽ വ്യത്യാസം വരുമ്പോൾ തന്നെ ആ ബീം സ്പ്രെഡ് ഔട്ട് അവിടെ വൈഡൻ ചെയ്തിട്ടുണ്ട് ആ വൈഡൻ ചെയ്ത ഭാഗത്തേക്ക് പോകും വൈഡൻ ചെയ്യും ദെൻ ആ റൈസ് എല്ലാം പിന്നെ പോകുന്നത് ഡിയിൽ കൂടെ പോയിട്ട് ദെൻ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യും ആ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ബെൻഡ് ചെയ്യും ദെൻ ഫോം ദെൻ പിന്നെ പോകുന്നത് എന്താണ് ഫോട്ടോഗ്രാഫി പ്ലേറ്റ് ഒരു ലൈറ്റാണ് അപ്പം എന്താണ് അവിടെ ഒരു സ്പെക്ട്രം ഫോം ചെയ്യും മാസ് സ്പെക്ട്രം ഫോം ചെയ്യും ആ മാസ് സ്പെക്ട്രത്തിൽ എന്താ സംഭവിക്കുന്നത് ആ മാസ് സ്പെക്ട്രത്തിൽ സീരീസ് ഓഫ് സ്പോട്ട് ഓർ ലൈൻസ് ആണ് ആ ഈ ആ ഓരോ സ്പോട്ടും പോസിറ്റീവ് അയോൺസിൻ്റെ എന്ത് കറസ്പോണ്ടിങ് ആണ് സെയിം ഇ ബൈ എം റേഷ്യോ ഉള്ള പോസിറ്റീവ് അയോൺസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് ഓരോ സ്പോട്ടും വരുന്നത് അതുകൊണ്ട് തന്നെ പ്രസൻസ് ഓഫ് പോസിറ്റീവ് അയോൺസ് ഓഫ് ഡിഫറെൻറ്റ് മാസസ് കറസ്പോണ്ടിങ് ടു ദ ഡിഫറെൻറ്റ് ഐസോടോപ്സ് ഓഫ് ദ എലമെൻറ്റ് കൺസേൺഡ് ആൻഡ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഫ്രം ദ മാസ് സ്പെക്ട്രം ഒബ്റ്റെയിൻഡ് ആണ് നെക്സ്റ്റ് എന്താണ് ഇവിടെ പറയുന്നുണ്ട് നോക്കിയേ ഇങ്ങനെ പറയുന്നത് ദ എലമെന്റ് അണ്ടർ സ്റ്റഡി ഇൻ എ ഗ്യാഷസ് ഫോം ഇസ് ടേക്കൻ ഇൻ എ ഡിസ്ചാർജ് ട്യൂബ് ആൻഡ് പോസിറ്റീവ്ലി പോസിറ്റീവ് റേസ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഇറ്റ് ബൈ അപ്ലൈങ് ഹൈ വോൾട്ടേജ് ആൻഡ് ഹൈ വോൾട്ടേജ് അറ്റ് ലോ പ്രഷർ ദീസ് റേസ് ഫസ്റ്റ് ലീഡ് ടു എ സ്മാൾ ഹോൾ ഇൻ ദ കാഥോഡ് ആൻഡ് ദെൻ ത്രൂ സ്ലിറ്റ് S1 and S2 ദെൻ എമർജിംഗ് നാരോ ബീം ഈസ് ദെൻ സബ്ജക്റ്റഡ് ടു എൻ ഇലക്ട്രിക് ഫീൽഡ് അക്രോസ് ദ പ്ലേറ്റ് E1 plates E1 and E2. Here, due to the difference in velocities of different constituent ions, the beams spread out. The rays are then lead to a small opening in the diaphragm D, and then subjected to a strong magnetic field M, such that the rays bend back towards their previous plane. The strength of the electric and magnetic field also adjusted that all positive ions having same E by M ratio are focused at the same point on the photographic plate. The photographic plate after the development is referred to as the mass spectrum. It reveals a series of spots or lines. Its spot or line correspond to positive ions having same E by M. The presence of positive ions of different masses correspond to different isotopes of the element concerned can thus be dictated from the mass spectrum obtained. Then an example ayittu parayunnathana estimation of neon by Aston's mass spectrograph revealed the presence of isotopes of mass numbers 20 and 22 in the ratio 9:1. എൻ്റെ യൂസ് ഇതെന്താണ് സ്റ്റഡി ദ ഐസോടോപ്സ് ഓഫ് സെവറൽ എലമെൻ്റ് ആണ് നെക്സ്റ്റ്
അപ്പൊ അത് ഈ ടോപ്പിക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. പോസ്റ്റ്യറൈസ് ഫോം ചെയ്യാൻ വേണ്ടി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്കുന്നു, സ്ലിറ്റ് വഴി പോകുന്നു. അപ്പൊ എന്താണ്, ഇലക്ട്രിക് ഫീൽഡിൽ എത്തുമ്പോൾ അത് വെലോസിറ്റി ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്, ബ്രോഡൻ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്പ്രെഡ് ഔട്ട് ആകുന്നു. ദെൻ അത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പോകുമ്പോൾ അത് ബെൻഡ് ചെയ്യുന്നു, ദെൻ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ എത്തുന്നു. ആ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിന് എന്താണ്, ഓരോ സ്പോട്ടും ഓരോ പോസ്റ്റ് അയോൺസിനും കറസ്പോണ്ടിങ് ആയിട്ടാണ്. സെയിം ഇവയം റേഷ്യുള്ള പോസ്റ്റ്യറൈസിന് അയോൺസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പൊ ഈ അയോൺസിന് ഡിഫറെന്റ് മാസസ് ആകുമ്പോൾ ഡിഫറെന്റ് ഐസോടോപ്സ് ഓഫ് എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് സ്റ്റഡി ചെയ്യാൻ പറ്റും. ദെൻ എന്താണ്, സെപ്പറേഷൻ ഓഫ് ഐസോടോപ്സ് ബൈ ഡിഫ്യൂഷൻ മെത്തേഡ്. ടു ഡിഫ്യൂഷൻ മെത്തേഡ്സ് കോമൺലി യൂസ്ഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് ഐസോടോപ്സ് ആണ്. ഫസ്റ്റ് വൺ ഗ്യാഷ്യസ് ഡിഫ്യൂഷൻ മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ തെർമൽ ഡിഫ്യൂഷൻ മെത്തേഡ്. According to Graham law of diffusion, the rate of diffusion of gas is inversely proportional to square root of its density d. നമ്മൾ എങ്ങനെ ഇക്വേഷൻ എഴുതുക, r is proportional to 1 by root d. Then density of gas is directly related to its molecular mass. അപ്പോൾ എങ്ങനെയാവും, r is proportional to 1 by root m. അത് പറഞ്ഞാൽ എന്താണ്, ലൈറ്റ് മാസ് ലൈറ്റർ ഗ്യാസ് വുഡ് ഡിഫ്യൂസ് മോർ ക്വിക്ക്ലി ത്രൂ ദ പോറസ് ബാരിയർ ദൻ ഹെവിയർ ഗ്യാസ് ആണ്. ഹെവിയർ ഗ്യാസ്, അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞത്. ദിസ് പ്രിൻസിപ്പിൾ ഈസ് മേഡ് യൂസ് ഓഫ് ഗ്യാഷ്യസ് ഡിഫ്യൂഷൻ മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് ഐസോടോപ്സ്. ഈ ഗ്യാഷ്യസ് ഡിഫ്യൂഷൻ മെത്തേഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ്, ഇത് r is proportional to 1 by d, അതായത് മോളിക്കുലർ മാസ് ആണ്. അപ്പോൾ എന്ത് മോളിക്കുലർ മാസ് വെച്ചിട്ട് നമുക്ക് ലൈറ്ററും ഹെവിയറും എടുക്കാമല്ലോ. അപ്പോൾ ലൈറ്റർ ഗ്യാസ് വുഡ് മോർ ക്വിക്ക്ലി പാസ് ടു ദ പോറസ് ബാരിയർ ദാൻ ഹെവിയർ ഗ്യാസ്. അപ്പോൾ എന്ത് ചെയ്യും, ഇപ്പം നമ്മൾ ഒരു മിക്സ്ചർ ഓഫ് ടു ഐസോടോപ്പിൻ്റെ ഐസോടോപ്പാണ് സാമ്പിൾ എന്ന് വിചാരിക്കുക. അത് ഡിഫ്യൂസ് ചെയ്യും ഈ പോറസ് ബാരിയർ കൂടെ, എന്നിട്ട് എന്താണ് ഇവാക്വേറ്റ് ചേമ്പറിൽ പോറസ് ബാരിയർ കൂടെ പോകും. അപ്പോൾ മോളിക്യൂൾസ് ഓഫ് ലൈറ്റർ ഐസോടോപ്പ് എന്താണ്, പെട്ടെന്ന് എന്താണ് ഡിഫ്യൂസ് ചെയ്ത് പോകും. അപ്പൊ പാർഷ്യൽ സെപ്പറേഷൻ നടക്കും അല്ലെ, പാർഷ്യൽ സെപ്പറേഷൻ നടക്കും. അപ്പോ വൺ ഹാഫ് ഓഫ് ദ ഡിഫ്യൂസേറ്റ് അറ്റ് എനി സ്റ്റേജ് ഈസ് അലോഡ് ടു പാസ് എലോങ് ടു നെക്സ്റ്റ് സ്റ്റേജ് ആണ്. അതായത് ലൈറ്റർ വൺ മാത്രമേ പാസ് ചെയ്ത് പോകുള്ളൂ, മറ്റേത് അവിടെ തന്നെ നിൽക്കുക. അതാണ് ഇവിടെ പറയുന്നത്, എന്താണ് വൺ ഹാഫ് മാത്രമേ ഉള്ളൂ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈച്ച് ഡിഫ്യൂസേറ്റ് എന്നുള്ളതിൽ ഈച്ച് ഡിഫ്യൂസേറ്റ് ദറ്റ് ഗെറ്റ്സ് എൻറിച്ച്ഡ് വിത്ത് ലൈറ്റർ ഐസോടോപ്പ് ആണ്. ദെൻ ദ ഗ്യാസ് വിച്ച് ഇവൻച്വലി എമേർജ് ഔട്ട് ഓഫ് ദ ഫൈനൽ ബാരിയർ വിത്ത് ബി ലൈറ്റർ ഐസോടോപ്പ്. ദെൻ ഹെവി ഐസോടോപ്പ് മറ്റൊരു ഭാഗത്ത് അക്യുമുലേറ്റ് ചെയ്യും. അതായത് രണ്ട് ഐസോടോപ്പുള്ള എലമെന്റ് രണ്ട് ഐസോടോപ്സിന്റെ മിക്സ്ചറ് നമ്മൾ ഇവാക്യുവേറ്റഡ് ചേമ്പറിൽ പോറസ് ബാരിയറിൽ കൂടി ഡിഫ്യൂസ് ചെയ്ത് വിടും. അപ്പോൾ ലൈറ്റർ വൺ മാത്രം പാസ് ചെയ്ത് പോകും, ഹെവിയർ വൺ എന്ത് ചെയ്യും, ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്, ഇങ്ങനെ പാസ് ചെയ്ത് പോകും. അപ്പോൾ ഹെവിയർ വൺ എന്താണ്, ഇപ്പുറത്തേക്ക് തന്നെ കളക്ട് ചെയ്യും. അപ്പോൾ ലൈറ്റർ വൺ മാത്രമേ ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ എൻവെച്ചിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പമ്പ് വഴി അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ എന്താണ് ലാസ്റ്റ് ഇങ്ങനെ പോകുന്ന ഓരോ ചേമ്പറിലേക്ക് പോകും തോറും ഗ്യാസ് എൻവെച്ചിട്ട് വിത്ത് ലൈറ്റർ ഐസോടോപ്പ് ആണ്. അവിടെ പ്രിൻസിപ്പിളും അത് തന്നെയാണ് പറഞ്ഞത്, ലൈറ്റർ വൺ മാത്രമാണ് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നത് എന്നുള്ളതും, അല്ലേ, മോർ ക്വിക്ക്ലി ദെൻ എന്താണ് ഹെവിയർ വൺ എന്നുള്ളത്. അതാണ് ഗ്യാഷ്യസ് ഡിഫ്യൂഷൻ മെത്തേഡ്. സിമ്പിൾ ആണ് ആ സംഭവം. ദെൻ ഫുള്ളി കംപ്ലീറ്റ് സെപ്പറേഷൻ എന്നുള്ളത് എങ്ങനെയാണ്, കാസ്കേഡ് സിസ്റ്റം ആണ്. അതാണ് ഇപ്പൊ പറഞ്ഞത്, എന്താ ഡിഫറെന്റ് സ്റ്റേജസ് വഴി നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം എന്നുള്ളത്. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതാ പറഞ്ഞ സക്സസ്ഫുൾ സെപ്പറേഷൻ ഓഫ് ഐസോടോപ്സ് ഓഫ് നിയോൺ ആൻഡ് ഹൈഡ്രജൻ വർ അച്ചീവ്ഡ് ബൈ ഹെർട്സ് ബൈ യൂസിങ് 50 stage system. ഒന്നല്ല 50 stage systemത്തിൽ കൂടെയാണ് നിയോൺ ഡി ഹൈഡ്രജൻ്റെയും എന്താണ് ഐസോടോപ്സിൻ്റെ സെപ്പറേഷൻ നമ്മൾ ഹെർട്സ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. അതായത് നിയോൺ ആണല്ലോ വലുത്, നിയോൺ 20 ആൻഡ് നിയോൺ 22 ആകെ, ഹൈഡ്രജൻ വൺ ഡ്യൂട്ടീരിയം ആൻഡ് ഫസ്റ്റ് അത് ഇതിന്റെ മിക്സ്ചർ എടുക്കുമ്പോൾ ഹൈഡ്രജൻ പാസ് ചെയ്ത് പോകും, നിയോൺ എന്ത് ചെയ്യും, ഒരു സൈഡ് അക്യുമുലേറ്റ് ചെയ്തു, അങ്ങനെ അതിന്റെ സെപ്പറേഷൻ പോസിബിൾ ആകുന്നു. ദ മെത്തേഡ് ക്യാൻ ബി അപ്ലൈഡ് ടു സെപ്പറേറ്റ് ഐസോടോപ്സ് ഓഫ് സോളിഡ് എലമെന്റ് ടു ഫോർ വിച്ച് ദേ ആർ ഫസ്റ്റ് കൺവേർട്ടഡ് ഇൻ ടു ദേ വോളറ്റൈൽ കമ്പോണന്റ്. അതിന് എക്സാമ്പിൾ ആയിട്ടാണ് സെപ്പറേറ്റിംഗ് യുറേനിയം 235 ഫ്രം യുറേനിയം 238. Uranium is first converted into volatile and then gaseous diffusion technique applied above the 320
9 Kelvin in a cascade system of about 4000 diffusion stages. Ipo idu clear aayi vicharikkunu. Gaseous diffusion method il endu parayunnathu light one mathramana diffuse cheythu poyittu endu cheya separation possible aagunnathu. Here one is porous barrier kodum kadathividilla. Appo kore stages undaavumbodhum separation athrayum namukku achieve cheyan pattum. 50 stages on neon hydrogen la uranium-inte case nokke 4000 diffusion stages undu diffusate nu vachal ee separate cheythu korchu bhagam povunnathu alle